ഗുഡ് മോർണിംഗ്, ഞാൻ സുഷമ അനിൽ. IBC ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് സമരം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് ഇന്നലെ 4167 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2744 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 48 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 165 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 12 മരണങ്ങളാണ് കോവിഡ്-19 മൂലം സ്ഥിരീകരിച്ചത്. 102 ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ഇന്നലെ 18 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 12 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ നിലവിൽ 614 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. വിമോചന സമരകാലത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള പ്രചരണമാണ് പ്രതിപക്ഷം ഇപ്പോൾ കേരളത്തിൽ നടത്തുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പശ്ചിമബംഗാളിലും ത്രിപുരയിലും സർക്കാരിനെ ഇറക്കാൻ ശ്രമിച്ചത് ഇതേ തന്ത്രത്തിലൂടെയാണ്. എന്നാൽ കാലം മാറിയെന്ന് പ്രതിപക്ഷം മനസ്സിലാക്കണമെന്നും കോടിയേരി പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനൊപ്പം മന്ത്രിപുത്രന്റേത് എന്ന പേരിൽ പ്രചരിക്കുന്ന ഫോട്ടോ മോർഫ് ചെയ്തതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ചിത്രം വ്യാജമാണെന്ന് CPIM ആരോപിക്കുന്നത് ഇതാദ്യമാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് അടക്കം 12 പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടി. 8 വരെയാണ് റിമാൻഡ് കാലാവധി നീട്ടിയത്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമന് കോടതിയുടെ അന്ത്യശാസനം. അടുത്ത മാസം 12 കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി ഉത്തരവിട്ടു. 3 പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാത്തതിനാലാണ് നടപടി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് കോട്ടയം, ഇടുക്കി ജില്ലകളിലും 20 എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും 21 ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നു. കോവിഡ് വാക്സിൻ പരീക്ഷണങ്ങൾക്കായി അനുമതി നൽകിയിട്ടുള്ളത് 7 കമ്പനികൾക്കെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഭാരത് ബയോടെക് ഉൾപ്പെടെയുള്ള 7 കമ്പനികൾക്കാണ് കോവിഡ് പ്രതിരോധ വാക്സിൻ പരീക്ഷിക്കാൻ അനുമതിയുള്ളത്. ജനങ്ങൾ ജാഗ്രതയോടെയിരിക്കുക. കർശനമായ മുന്നറിയിപ്പ് നൽകി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ. നമ്മൾ ഏത് സമയത്തും ഏത് തരത്തിലുമുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയരാക്കപ്പെടാമെന്നും ഉത്തരവാദിത്തത്തോടെ മാത്രം ഇന്റർനെറ്റിനെ സമീപിക്കണമെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ. ചൈനയ്ക്കെതിരെ പാർലമെന്റിൽ സംയുക്ത പ്രസ്താവന പാസാക്കാം എന്ന നിർദ്ദേശം മുന്നോട്ടുവച്ച് കേന്ദ്ര സർക്കാർ. സേനാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അതിർത്തിയിലെ സ്ഥിതി സർക്കാർ കക്ഷി നേതാക്കളോട് വിശദീകരിക്കും. വ്യാപാര പങ്കാളിയെന്ന മുൻഗണനാ പട്ടികയിൽ നിന്നും ചൈനയെ ഒഴിവാക്കാനൊരുങ്ങി അമേരിക്ക. അമേരിക്കൻ സെനറ്റിലെ ചർച്ചയെ ഉദ്ധരിച്ച് പ്രമുഖ സെനറ്ററായ ടോം കോട്ടനാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ടിക്ടോക്ക്, വിചാറ്റ് എന്നിവ ഡൌൺലോഡ് ചെയ്യുന്നത് ഞായറാഴ്ച മുതൽ നിരോധിച്ച് US. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കാണിച്ചാണ് ചൈനീസ് ഉടമസ്ഥതയിലുള്ള ഈ ആപ്ലിക്കേഷനുകൾ നിരോധിക്കാൻ US തീരുമാനിച്ചത്. കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട് കർഷകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിന് ചിലർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഷിക ബില്ലിലൂടെ പുതുതായി കൊണ്ടുവന്ന പരിഷ്കരണങ്ങളിൽ പ്രതിഷേധിച്ച് കേന്ദ്രമന്ത്രി ഹർസിമ്രത് കൌർ ബാദൽ രാജിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. മെഗാ ബ്രിഡ്ജ് രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപ്രധാനമായ കോസി റെയിൽ മഹാസേതുവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. യാക്കോബായ വിഭാഗത്തിന് കനത്ത തിരിച്ചടിയായി കോടതിയുടെ ഉത്തരവ്. യാക്കോബായക്കാർ കൈവശം വയ്ക്കുന്ന കോട്ടയം മണർക്കാട് സെന്റ് മേരീസ് പള്ളി ഏറ്റെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു. പ്രതിസന്ധികൾക്ക് ഇടവേള. ലോകം ഇനി ക്രിക്കറ്റ് ലഹരിയിലേക്ക്. IPL 2020 ക്രിക്കറ്റിന്റെ 13-ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 7:30 നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. കഴിഞ്ഞ സീസണിലെ ഫൈനലിന്റെ തനിയാവർത്തനമാണ് ഇത്തവണത്തെ ഉദ്ഘാടന മത്സരം. കോവിഡ് ഭീഷണി കാരണം ദുബായിലാണ് ഇത്തവണ IPL അരങ്ങേറുന്നത്. നവംബർ 10 ഫൈനൽ. IBC ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഖുർആൻ കേരളത്തിൽ വിതരണം ചെയ്യാൻ പാടില്ല എന്നുള്ള RSS നിലപാടിനെ കുഞ്ഞാലിക്കുട്ടി അംഗീകരിക്കുന്നുണ്ടോ? അതെ, അത് പറയട്ടെ. RSS പറയുന്നു ഈ ഖുർആൻ വിതരണം ചെയ്യാൻ പാടില്ല. ആ നിലപാടാണോ കുഞ്ഞാലിക്കുട്ടിക്കുള്ളത്? അദ്ദേഹം അത് വ്യക്തമാക്കിയാൽ മതി. ഞങ്ങൾ ഖുർആൻ്റെ മറുപടിച്ച് രക്ഷപ്പെടാനെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല.
അങ്ങനെ രക്ഷപ്പെടേണ്ടുന്ന ഒരു കാര്യവും ഈ കാര്യത്തിലില്ല. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒട്ടും ഭയപ്പെടാനില്ല. അന്വേഷണം സുതാര്യമായി നടക്കട്ടെ. ബി ജെ പി ഇവിടെ ഗീത വിതരണം ചെയ്യുന്നത് ബി ജെ പിക്കാർ മാത്രമാണോ ഗീതയുടെ അവകാശികൾ? ഇവിടെ എത്രയോ ആളുകൾ ഗീത വിതരണം ചെയ്യുന്നുണ്ട്, ഗീത പാരായണം ചെയ്യുന്നുണ്ട്, ഗീത പഠിക്കുന്നുണ്ട്. അത് ആർ എസ് എസിൻ്റെ ഒരു സ്ഥാപനമായിട്ടല്ല, സംവിധാനമായിട്ടല്ല കാണുന്നത്, ഒരു മതഗ്രന്ഥം എന്നുള്ള നിലയിൽ. ഇവിടെ ഗീത വിതരണം ചെയ്യുന്നതിന് ആരെങ്കിലും തടസ്സപ്പെടുന്നുണ്ടോ? ആരും തടസ്സപ്പെടുന്നില്ല. ബൈബിൾ വിതരണം ചെയ്യുന്നതിന് തടസ്സപ്പെടുന്നുണ്ടോ? അപ്പോൾ ഖുറാനോട് മാത്രം എന്താണ് ഈ ഒരു പ്രശ്നം എന്നതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. അത് ബോധപൂർവമായി ജലീലിനെതിരായി നടന്നൊരു പ്രചാര വരെയല്ലേ? കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അതായിരുന്നു. ഖുറാൻ ഇങ്ങനെ കൊണ്ടുപോയി, സി ആപ്റ്റിൻ്റെ വാഹനത്തിൽ കൊണ്ടുപോയി, ഖുറാൻ സ്വീകരിച്ചു, വിതരണം ചെയ്തു എന്നതല്ലേ ഏറ്റവും വലിയ കുറ്റമായിട്ട് പറഞ്ഞത്? അത് വിട്ടെങ്കിൽ നല്ലത് തന്നെ. ഞാനത് വിടാതെ അത് ഇങ്ങനെ ആരോപിക്കുന്ന ആളുകൾ അതിൻ്റെ തെളിവ് കൊടുത്ത് അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ സമർപ്പിക്കട്ടെ. ഈന്തപ്പഴം അവിടുന്ന് യു എ ഇ കോൺസുലേറ്റിൽ പോയിട്ട് കഴിച്ചാൽക്ക് ചിലപ്പോൾ അതറിയാൻ പറ്റും. ഞാനേതായാലും അവിടെ പോയി കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിച്ച ആളുകൾ പറയട്ടെ, ഈന്തപ്പഴം കിട്ടിയതിൻ്റെ കൂട്ടത്തിൽ സ്വർണത്തിൻ്റെ സാധനവും കൂടി കിട്ടിയിരുന്നു എന്നുള്ളത്. ഇത്തരത്തിലുള്ള കഥകൾ ഉണ്ടാക്കുന്ന ആളുകൾ യഥാർത്ഥ വസ്തുതകൾ ആതിരാക്കി അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ തെളിവ് കൊടുക്കട്ടെ. ഈന്തപ്പഴത്തിൻ്റെ കൂടെ സ്വർണം വന്നിട്ടുണ്ടെങ്കിൽ ആര് സ്വർണം ഇങ്ങോട്ട് കടത്തി വിട്ടു? കസ്റ്റംസ് അല്ലേ? കേന്ദ്ര ഗവൺമെൻ്റ് അല്ലേ അത് പരിശോധിക്കേണ്ട ഏജൻസി? അവരെന്തുകൊണ്ട് ഈന്തപ്പഴത്തിൻ്റെ കൂടെ സ്വർണം വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിച്ചില്ല? ഈ ഖുറാൻ്റെ ഉള്ളിൻ്റെ അകത്ത് സ്വർണം കടത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് പരിശോധിച്ചില്ല? അതല്ല ജലീലാണോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥം വേണ്ടേ? നിങ്ങൾ വിചാരിക്കുന്ന ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മുഴുവൻ നിങ്ങളെ കൂടിയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതൊന്നും നിങ്ങൾ ധരിക്കണ്ട. ചില ദൃശ്യമാധ്യമങ്ങൾ റേറ്റിംഗ് തന്നെ ഇപ്പോൾ കുറഞ്ഞില്ലേ? നിങ്ങളതൊക്കെ കാണുന്നില്ലേ? ഇതൊന്നുമല്ല കേരളം ചർച്ച ചെയ്യുന്നത്, വികസനമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഞങ്ങൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ 12 ഇവൻറ്റിൽ പോകാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതായ ഒരു എന്തെങ്കിലും വിഷയങ്ങൾ വിജിലൻസിന് കിട്ടിയാൽ വിജിലൻസ് അന്വേഷിക്കും. ഇതുവരെ അത്തരത്തിലുള്ളൊരു വിഷയം വിജിലൻസിന് കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ നിയമാനുസൃതമായി വിജിലൻസ് നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണിയുടെ വിഷയം ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അത് സംബന്ധിച്ച് ജോസ് കെ മാണി ഇപ്പോഴത്തെ നിലപാട് സ്വാഗതാർഹമാണ്. അദ്ദേഹം ഇപ്പോൾ യു ഡി എഫിൻ്റെ കൂടെയില്ല. അദ്ദേഹം യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ ആ അവിശ്വാസ പ്രമേയത്തിൻ്റെ കൂടെ നിന്നില്ല. ഇപ്പോൾ സ്വതന്ത്രമായ നിലപാടാണ് ജോസ് കെ മാണി സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാട് സ്വാഗതാർഹമാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തോട് പാർട്ടിയോട് എന്ത് നിലപാട് സ്വീകരിക്കണം അത് എൽ ഡി എഫ് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനമെടുക്കുക. ആ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ജോസ് കെ മാണി വിഭാഗം അവരുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കണം. അത് ഇതുവരെ അവരുടെ കമ്മിറ്റിതായി പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് ആലോചിക്കും. ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ഇന്നത്തെ എൽ ഡി എഫ് യോഗവും അത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ നിലപാട് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ കാര്യം എൽ ഡി എഫ് ആലോചിച്ച് തീരുമാനമെടുക്കും. ഏതായാലും അത് യു ഡി എഫിൽ നിന്ന് വിട്ടു എന്നുള്ളത് അത് സ്വാഗതാർഹമായ തീരുമാനം തന്നെയാണ്. യു ഡി എഫ് ശിഥിലമാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. കേരള കോൺഗ്രസ് മാണി വിടുമ്പോൾ അവർ കൂട്ടുകൂടുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ ആണ് കൂട്ടുകൂടുന്നത്, എസ് ടി പിയുമായി കൂട്ടുകൂടാനാണ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ആർ എസ് എസുമായും കൂട്ടുകൂടി ഈ ജോസ് കെ മാണി പോയതിൻ്റെ കുറവ് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട് അവരെവിടെയാണ് എത്തിക്കാൻ പോകുന്നതെന്ന് അവർ തന്നെ ആലോചിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളിങ്ങനെ ഓരോ കഥകളുണ്ടാക്കി പല ഫോട്ടോ ഉണ്ടാക്കി മോർഫിംഗ് ചാർത്തി പ്രചരിപ്പിക്കുന്ന അനൂപിൻ്റെ ചാനലുകാർ ഇപ്പോൾ ഇത്രയും ചോദ്യം ചോദിച്ച് ഞാനത് പറയാനാണ്? നിങ്ങൾ തന്നെ വാർത്തയുണ്ടാക്കും, നിങ്ങൾ തന്നെ ചോദ്യം ചോദിക്കും. ആരാ അതെ ചാനലുകാരെന്ന് ചിലത് പുറത്തു വിടുന്നു. ഈ മോർഫിംഗ് ഉണ്ടാക്കി മുഖ്യമന്ത്രിയുടെ കൂടെ സ്വപ്ന സുരേഷ് അടുത്തിങ്ങനെ വർത്തമാനം പറയുന്നൊരു മോർഫിംഗ് ചെയ്ത് ഉണ്ടാക്കിയില്ലേ? ഇത് ഏത് ഫോട്ടോ ആണിപ്പം വിശ്വസിക്കാൻ പറ്റുക? മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതായിട്ടൊരു മോർഫിംഗ് ചിത്രം കണ്ടില്ലേ? ഇങ്ങനെ എന്തെല്ലാം മോർഫിംഗ് ചിത്രങ്ങൾ ഇവിടെ ഉണ്ടാക്കി നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആളുകൾ വിശ്വസിക്കുന്നതാണോ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ആർക്കെതിരായിട്ടാണ് ഇത്തരം മോർഫിംഗ് ചിത്രങ്ങൾ ഉണ്ടായിക്കൂടാത്തത്? നാളെ അനൂപിനെതിരായിട്ട് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അനൂപ് എന്ത് ചെയ്യും? അതുകൊണ്ട് അനൂപ ഇത് തീകൊണ്ടുകൊള്ളുടെ കളിയാണിത്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് ചാനലുകാർ പല കളിയും കളിപ്പിക്കും. ഏതായാലും എല്ലാവരും ഒന്ന് സ്വന്തം കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാവരും മനുഷ്യരല്ലേ? ഏഷ്യാനെറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിതെല്ലാം കാര്യമായിട്ട് ആലോചിക്കണം. ഇത്തരം ചിത്രങ്ങൾ കൊടുക്കേണ്ടതാണോ? നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസിൻ്റെ കൂടെ പരിശോധിപ്പിച്ചാൽ പോരെ.